വ്യാസ ഭഗവാൻ കഥ തുടരുകയാണ്. വ്യാസ ഉവാച വ്യാസൻ പറഞ്ഞു, ഇങ്ങനെ ലക്ഷ്മീദേവി പറഞ്ഞത് കേട്ടപ്പോൾ ഭാഷണചതുരനായ മഹേശ്വരൻ വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ ചാതുര്യത്തോടു കൂടിയവൻ ഭാഷണചതുരനായ മഹേശ്വരൻ നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് മറുപടി പറഞ്ഞു, ഹേ സുന്ദരി സ്വസ്ഥയായിരിക്കൂ, നിന്റെ തപസ്സുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്, ഭർത്താവുമായി നിനക്ക് സമാഗമമുണ്ടാകും, സംശയിക്കേണ്ട, ജഗദീശ്വരനായ ഭഗവാൻ നിന്റെ ആഗ്രഹം പൂർണ്ണമായും നിറവേറ്റുന്നതിന് വേണ്ടി പ്രേരണയനുസരിച്ച് ഹയരൂപത്തിൽ ഇവിടെ എത്തും, കൊടുത്തത് തിരിച്ചു കിട്ടി മഹാവിഷ്ണുവിന്. മഹാവിഷ്ണു എന്താ പറഞ്ഞത്, നീ പെൺകുതിരയാകട്ടെ എന്ന്. മഹാവിഷ്ണു ആലോചിച്ചേയില്ല, ദേവി പെൺകുതിരയായാൽ മഹാവിഷ്ണുവിന് ആൺകുതിരയാകേണ്ടി വരും. ശക്തി എവിടെയുണ്ടോ അതേ ഭാവത്തിൽ ശിവനും ഉണ്ടായേ തീരൂ, ലക്ഷ്മി എവിടെയുണ്ടോ അതേ ഭാവത്തിൽ വിഷ്ണുവും ഉണ്ടായേ തീരൂ. ഇതാ കൊടുത്തത് തിരിച്ചു വരികയാണ്. അപ്പോൾ ആലോചിക്കാതെ എടുത്തു ചാടി ഒന്നും ചെയ്യുകയും പറയുകയും അരുത്. ജഗദീശ്വരനായ ഭഗവാൻ നിന്റെ ആഗ്രഹം പൂർണ്ണമായും നിറവേറ്റുന്നതിന് വേണ്ടി പ്രേരണയനുസരിച്ച്, ഈശ്വരപ്രേരണയനുസരിച്ച് ഹയരൂപത്തിൽ ഇവിടെ തന്നെ വരും. ആ മധുസൂദനൻ ഹയരൂപം കൈക്കൊണ്ട് മദനാർത്ഥനായി നിന്നെ പ്രാപിക്കത്തക്ക വണ്ണം ഞാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മസ്വരൂപനാണല്ലോ, അപ്പം എന്നെ ധ്യാനിക്കുന്ന സമയത്ത് ഞാൻ പ്രേരിപ്പിച്ചു കൊള്ളാം. എൻ്റെ പ്രേരണയാലാണ് ഈ പ്രപഞ്ചത്തിൽ സകലതും ചലിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പ്രേരിപ്പിക്കാം. ഹേ സുന്ദരി, ഭൂമിയിൽ നിനക്ക് നാരായണതുല്യനായ ഒരു പുത്രനുണ്ടാകും, അവൻ സർവലോകരും നമിക്കുന്ന ഒരു രാജാവായി തീരും. മഹാഭാഗേ, പുത്രനുണ്ടായിക്കഴിഞ്ഞാൽ നീ ആ ഭർത്താവിനോടുകൂടി വൈകുണ്ഠത്തേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയയായി ഭവിക്കും. ഏകവീരൻ എന്ന പേരിൽ നിന്റെ ആ പുത്രൻ വിഖ്യാതനായി തീരും. അവനിൽ നിന്ന് ഹൈഹയ വംശം ഭൂമിയിലെങ്ങും പരക്കും. ശാപങ്ങളെല്ലാം അനുഗ്രഹങ്ങളാണ്. ശാപങ്ങളുടെ പരിണത ഫലം അനുഗ്രഹമാണ്. ശാപം എന്തുമായിക്കൊള്ളട്ടെ, ആ ശാപം അനുഗ്രഹമായി പരിണമിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം വേണ്ടതുപോലെ നേരിടുകയാണെങ്കിൽ വലിയ വലിയ അവസരങ്ങളാണ് പരമമായതിലേക്ക് പ്രയാണം ചെയ്യുന്നതിന് വേണ്ടി. അപ്പം പറയുകയാണ്, നിനക്കൊരു പുത്രനുണ്ടാകും, അവൻ്റെ പേര് ഏകവീരൻ എന്നായിരിക്കും, അവൻ ഭൂമിയിൽ വിഖ്യാതനായിത്തീരും, അവനിൽ നിന്ന് ഹൈഹയ വംശം ഭൂമിയിലെങ്ങും പരക്കും. എങ്കിലും നീ ഇപ്പോൾ മതാന്ധയും മതചിത്തയുമായി ഹൃദയസ്ഥയായ പരമേശ്വരിയെ വിസ്മരിച്ചിരിക്കുകയാണ്. നീ ഇപ്പോൾ എന്നെ വിളിച്ചു, പക്ഷെ നീ മഹാദേവിയെ വിസ്മരിച്ചു പോയി. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നത്. മഹാദേവിയെ നീ വിസ്മരിക്കാൻ പാടില്ലായിരുന്നു. ആ സ്മരണയില്ലായ്മയാണ് ഇങ്ങനൊരു ദുർഘടസ്ഥിതിയിലേക്ക് നിന്നെ ഇപ്പം കൊണ്ടുപോയത്. ഹേ സമുദ്രപുത്രി, അതുകൊണ്ട് ഹൃദയസ്ഥിതിയായ പരമേശ്വരിയെ സർവാത്മനാ ശരണം പ്രാപിച്ചാലും, ഏതെങ്കിലും അമ്പലത്തിൽ പോയി ശരണം പ്രാപിക്കാനല്ല പറഞ്ഞത്, ഹൃദയമാകുന്ന ശ്രീകോവിലിൽ, ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ചിരപ്രതിഷ്ഠിതയായി നിലകൊള്ളുന്നു മഹാദേവി. ആ മഹാദേവിയെ ഒന്ന് കണ്ണടച്ചാൽ നമുക്ക് ധ്യാനിക്കാവുന്നതേ ഉള്ളൂ, എപ്പം വേണമെന്നുണ്ടെങ്കിലും. അതുകൊണ്ട് ഹൃദയസ്ഥിതയായ പരമേശ്വരിയെ സർവാത്മനാ ശരണം പ്രാപിച്ചാലും, അങ്ങനെയല്ലാതെ ആ ഹയോത്തമനിലേക്ക് നിന്റെ മനസ്സ് എങ്ങനെ ചെന്നെത്തും? അങ്ങനെയേ നിനക്ക് നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കരകയറാൻ സാധിക്കുകയുള്ളൂ. പ്രതിസന്ധികൾ അനുഗ്രഹങ്ങളായി മാറണമെന്നുണ്ടെങ്കിൽ ഈശ്വരോപാസന കൂടിയേ തീരൂ. അതുകൊണ്ട് നീ ദേവിയെ സ്മരിക്കൂ, നിൻ്റെ ഭർത്താവിനെയും നിനക്ക് കാണാം. വ്യാസ ഉവാച, വ്യാസൻ തുടർന്ന കഥ ജനമേജയ മഹാരാജാവിനോട് പറയുകയാണ്. ഇങ്ങനെ ആ ദേവിക്ക് വരം നൽകിയ ശേഷം ഭഗവാൻ ഗിരിജാപതിയായ ശിവൻ സാക്ഷാലുമയോടുകൂടി അന്തർധാനം ചെയ്തു. ചാരുരൂപയായ പൂമകൾ അവിടെ തന്നെ പാർത്തു. ദേവന്മാരുടെയും അസുരന്മാരുടെയും ശിരോരത്നങ്ങൾ തട്ടിത്തിളങ്ങുന്ന നഖാവലിയോടുകൂടിയ ദേവിയുടെ പരമശോഭനമായ പാദപത്മത്തെ നിരന്തരം ധ്യാനിച്ചു. ഇത്ര മനോഹരമായ വർണ്ണിച്ചിരിക്കുന്നത്.
ദേവന്മാരുടെയും അസുരന്മാരുടെയും ശിരോരത്നങ്ങൾ, അവരുടെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന രത്നങ്ങൾ, അവരുടെ കിരീടത്തിൽ വെട്ടിത്തിളങ്ങുന്ന രത്നങ്ങൾ, ആ രത്നങ്ങൾ തട്ടിത്തിളങ്ങുന്ന നഖാവലിയോടുകൂടി ആ രത്നങ്ങൾ ദേവിയുടെ നഖങ്ങളിൽ വെട്ടിത്തിളങ്ങുകയാണ്, പ്രതിഫലിക്കുകയാണ്. അപ്പോൾ ദേവിയുടെ ഓരോ നഖങ്ങളും നമസ്കരിച്ച് കിടക്കുന്ന ദേവാസുരന്മാരുടെ ശിരസിലെ കിരീടങ്ങളിൽ ധരിച്ചിരിക്കുന്ന രത്നങ്ങളുടെ പ്രഭകളുടെ പ്രതിബിംബമാണ്. ഓരോ നഖവും ഈ പ്രഭയെ പ്രതിബിംബിക്കുകയാണ്. ദേവന്മാരുടെയും അസുരന്മാരുടെയും ശിരോരത്നങ്ങൾ തട്ടിത്തിളങ്ങുന്ന നഖാവലിയോടുകൂടിയ ദേവിയുടെ പരമശോഭനമായ പാദപത്മത്തെ നിരന്തരം ധ്യാനിച്ചു. പ്രേമവും ഗദ്ഗദവും തിങ്ങിയ വാക്കുകളാൽ ആ ദേവിയെ വീണ്ടും വീണ്ടും സ്തുതിച്ചു. ഭർത്താവായ ഹരി ഹയരൂപത്തിൽ വരുന്നത് എപ്പോഴെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ അവൾ അവിടെ തന്നെ കഴിഞ്ഞുകൂടി. ഇവിടെ ശ്രീദേവി ഭാഗവതം 6-ാം സ്കന്ധത്തിലെ 18-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇതി ശ്രീദേവി ഭാഗവതേ 6-ാം സ്കന്ധേ 18-ാം അധ്യായ. ഇനി 19-ാമത്തെ അധ്യായം. അഥ ഏകോനവിംശോധ്യായ. വ്യാസ ഉവാച. വ്യാസൻ തുടർന്ന് പറയുകയാണ് കഥ. ആ ലക്ഷ്മീദേവിക്ക് വരം നൽകിയിട്ട് ശംഭു ഉടൻ തന്നെ ദേവന്മാരാലും അപ്സരസ്സുകളാലും പ്രശോഭിതവും രമ്യവുമായ കൈലാസത്തിലേക്ക് യാത്രയായി. എപ്പം വന്നാലും ഇവർ തിരിച്ചു പോകും. വന്ന കാര്യം കഴിഞ്ഞാൽ ഒട്ടനെ തിരിച്ചു പോകും. പിന്നെ സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഒന്നും നിൽക്കുകയല്ല. കാരണം അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ലക്ഷ്മീദേവി തപസ് ചെയ്തിരുന്നത്. എന്നാൽ നമ്മൾ വന്ന കാര്യമൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയും കുറച്ച് ഒരു ടൂറൊക്കെ നടത്തി എല്ലാവരും ഉണ്ടല്ലോ, ഒന്ന് പോയിട്ട് വരാമെന്നല്ല. വന്ന കാര്യം കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും. കാരണം അവർ താമസിക്കുന്നത് അതിരമണീയമായ സ്ഥലത്താണ്. അവിടെ ചെന്നിട്ട് ലക്ഷ്മീദേവിയുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി കർമ്മകുശലനായ ചിത്രരൂപൻ എന്ന ഗണമുഖ്യനെ വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ചെന്നിട്ട് മഹാദേവൻ മറന്നില്ല താൻ പറഞ്ഞതൊന്നും. കർമ്മകുശലനായ ചിത്രരൂപൻ എന്ന തൻ്റെ ഗണമുഖ്യൻ, തൻ്റെ കൂട്ടങ്ങളിൽ മുഖ്യനായിട്ടുള്ള ഒരാളെ വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞു വിട്ടു. ശിവ ഉവാച. ശിവൻ പറഞ്ഞു, ചിത്രരൂപ, നീ ഹരിയുടെ സന്നിധിയിലെത്തിയിട്ട് തൻ്റെ പത്നിയുടെ ദുഃഖം ഇല്ലാതാക്കി തീർക്കുന്നതിന് അദ്ദേഹം ശ്രമിക്കത്തക്ക വണ്ണം ഞാൻ പറഞ്ഞതായി പറയണം. ഇങ്ങനെ പറഞ്ഞതു കേട്ട ചിത്രരൂപൻ വൈഷ്ണവ സമൂഹം തിങ്ങിപ്പാർക്കുന്ന ഉത്കൃഷ്ടമായ വൈകുണ്ഠത്തേക്ക് ഉടൻ തന്നെ പുറപ്പെട്ടു. നാനാതരം വൃക്ഷങ്ങൾ, ഒട്ടേറെ ജലാശയങ്ങൾ, ഹംസം, എരണ്ട പക്ഷികൾ, മയിലുകൾ, തത്തകൾ, കുയിലുകൾ തുടങ്ങിയ പക്ഷീഗണങ്ങൾ, അത്യുന്നതങ്ങളായ മണിമാളികകൾ, അലങ്കാരത്തോരണങ്ങൾ, നൃത്യഗീതാദികലകൾ, മന്ദാരതരുക്കൾ, ബഹുളമശോകം, മയിലെള്ള്, ചെമ്പകം തുടങ്ങിയ പൂമരങ്ങൾ, കാതിന് ഇമ്പം നൽകുമാറ് കൂജനം ചെയ്യുന്ന പക്ഷികൾ എന്നിവയാൽ അത്യന്തം പ്രശോഭിതമായ വൈകുണ്ഠം കണ്ടുകൊണ്ട് വിഷ്ണു ഭവനത്തിലേക്ക് കടന്നു. അതിമനോഹരമായ സ്ഥലത്ത് വൈകുണ്ഠം, അവിടെ വിഷ്ണുവിൻ്റെ ഭവനം, അതിലേക്ക് കടന്നു. കയ്യിൽ ചൂരലുമായി കാവൽ നിൽക്കുന്ന ജയവിജയന്മാരെന്നു പേരുള്ള ദ്വാസ്ഥന്മാരെ പ്രണമിച്ചിട്ട് പറഞ്ഞു. അവരുടെ അനുവാദം ഇല്ലാതെ ആർക്കും അകത്ത് കയറാൻ പറ്റില്ല. ജയവിജയന്മാരുടെ അനുവാദം ഇല്ലാതെ ആർക്കും അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ അവരെ പ്രണമിച്ചിട്ട് ചിത്രരൂപം പറഞ്ഞു. ചിത്രരൂപ ഉവാച. ഹേ ദ്വാസ്ഥന്മാരെ, ദ്വാരപാലകരെ, നിങ്ങൾ വേഗം ചെന്ന് പരമാത്മാവായ ഹരിയെ അറിയിക്കണം. ശൂലപാണിയായ ഹരൻ പറഞ്ഞയച്ച ഒരു ദൂതൻ വന്നിരിക്കുന്നു എന്ന്. അതിബുദ്ധിമാനായ ജയൻ ആ പറഞ്ഞതു കേട്ട ഉടൻ തന്നെ ഹരിയുടെ മുമ്പിലെത്തി കൈകൂപ്പി തൊഴുതു നമസ്കരിച്ചു കൊണ്ട് ഉണർത്തിച്ചു. ദേവദേവ, രമാകാന്ത, കരുണാകര, കേശവ, ശങ്കരൻ്റെ സന്ദേശവുമായി ഒരു ദൂതൻ വാദിക്കൽ വന്ന് നിൽക്കുന്നു. ഹേ ഗരുഡധ്വജ, കൂട്ടിക്കൊണ്ട് വരണോ അതോ വേണ്ടയോ? ചിത്രരൂപധരനാണ് ദൂതൻ. കാര്യഗൗരവം എന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. കറക്റ്റ് ഇൻഫർമേഷനാണ് അകത്ത് പാസ് ചെയ്യുന്നത്. ഇതു കേട്ടിട്ട് കാരണം ഗ്രഹിച്ച ഹരി ജയനോട് സമയം കാത്തു നിൽക്കുന്ന രുദ്രഭൃത്യനെ പ്രവേശിപ്പിച്ചു കൊള്ളാൻ കൽപ്പിച്ചു. കേട്ട ഉടൻ തന്നെ ജയൻ ചെന്ന് ശിവഭൃത്യനായ ചിത്രരൂപൻ എന്ന വിചിത്രരൂപനെ വരൂ എന്ന് മാടി വിളിച്ചു.
പേരിന് തുല്യമായ രൂപമുള്ള ചിത്രരൂപനെ ജയൻ കൂട്ടിക്കൊണ്ട് വന്ന് ദണ്ഡനമസ്കാരം ചെയ്തത് വന്നു. പേരിന് തുല്യമായ രൂപമുള്ള ചിത്രരൂപൻ, വിചിത്രമായ രൂപത്തോടുകൂടിയാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള മനോഹരാവയവങ്ങൾ കൂടി ചേർന്ന ഒരാൾ. ചിത്രരൂപനെ പേരിന് തുല്യമായ രൂപമുള്ള ചിത്രരൂപനെ ജയൻ കൂട്ടിക്കൊണ്ടുവന്നു. ദണ്ഡനമസ്കാരം ചെയ്തതിന് ശേഷം കൈകൂപ്പി തൊഴുതുകൊണ്ട് നിന്നു. വിനയാൻവിതനും ശംഭുസേവകനുമായ വിചിത്രരൂപനെ കണ്ട് ഭഗവാൻ ഗരുഡധ്വജൻ അത്ഭുതപ്പെട്ടു. കാരണം ഈ രൂപം കണ്ട, ചില രൂപങ്ങളൊക്കെ കണ്ട അത്ഭുതം തോന്നും. അവരെല്ലാം ശിവൻ്റെ ഭൂതഗണങ്ങളിൽപ്പെട്ടതും ആണ്. അപ്പോൾ ഈ ലോകത്ത് എല്ലാവരും അവരുടെ ആകാര സൗഷ്ഠവം എന്തുമായിക്കൊള്ളട്ടെ, അവർ ഈശ്വരഗണത്തിൽപ്പെട്ടവർ ആണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുകയാണ് വ്യാസഭഗവാൻ ഇവിടെ. അല്ലാതെ സുന്ദരാംഗനായ ഒരാളെയല്ല വിട്ടത്, ചിത്രരൂപനായിട്ടുള്ള ഒരാളെയാണ് വിട്ടത്. ഫിസിക്കലി പലതരത്തിലുള്ള, ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ പലതരത്തിലുള്ള ഡിഫോർമേഷൻ ഉള്ള ആളായിരിക്കാം, പക്ഷെ അവരെല്ലാം ശിവൻ്റെ റെറ്റിന്യൂവിൽ അംഗങ്ങളാണ്. ഈ ലോകത്തുള്ള സകലരും ഈശ്വര ഗണങ്ങളിൽപ്പെട്ടവർ ആണ്. അതുകൊണ്ട് എല്ലാവരെയും റിസ്പെക്റ്റ്ഫുള്ളായിട്ട് കാണണം, എല്ലാവരോടും മാന്യമായിട്ട് സംസാരിക്കണം. കാരണം നമുക്കറിയില്ല ഇവർ ഏതു ദേവതയുടെ ഗണത്തിൽപ്പെട്ടവരാണ് എന്ന്. അതുകൊണ്ട് എല്ലാവരോടും സൗമ്യമായിട്ടും നന്നായിട്ടും സംസാരിക്കാൻ ശ്രമിക്കണം. ചിത്രരൂപനെ കണ്ടിട്ട് ഗരുഡധ്വജൻ, മഹാവിഷ്ണു തന്നെ അത്ഭുതപ്പെട്ടു. ചിരിച്ചുകൊണ്ട് രമാപതി അവനോട് ചോദിച്ചു, പുണ്യാത്മാവേ, ദേവദേവനായ മഹേശ്വരനും കുടുംബത്തിനും ക്ഷേമമല്ലേ? ഹരൻ എന്തിനാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യമുണ്ടോ? അതോ ദേവന്മാർക്ക് വല്ല ആവശ്യവും ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് പറഞ്ഞു വിട്ടത്? ദൂത ഉവാച, ചിത്രരൂപൻ മറുപടി പറയുകയാണ്. ദൂതൻ ചിത്രരൂപനാണ്. ദൂത ഉവാച, ദൂതൻ പറഞ്ഞു, ഹേ ഗരുഡധ്വജ, ലോകത്തങ്ങേക്ക് അജ്ഞാതമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഹേ ത്രികാലജ്ഞ, ഞാൻ പറഞ്ഞറിയിക്കേണ്ടതായി വല്ലതുമുണ്ടോ? ഹേ ജനാർദ്ദന, അങ്ങേ ഒരു കാര്യം അറിയിക്കാൻ ഹരൻ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. പ്രഭോ, ഹരൻ പറഞ്ഞയച്ചത് എന്താണെന്ന് ഞാൻ അങ്ങയോട് പറയാം. അദ്ദേഹം പറയാണ്, അങ്ങേക്ക് അജ്ഞാതമായിട്ട് എന്തെങ്കിലുമുണ്ടോ? അങ്ങേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. അങ്ങ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തിരിച്ചറിയാതെ പോയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടാകാം. പക്ഷെ വാസ്തവത്തിൽ അങ്ങേക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങയോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞറിയിക്കേണ്ട ആവശ്യവുമില്ല. അങ്ങയുടെ ശ്രദ്ധ പതിഞ്ഞാൽ അറിയാത്തതായിട്ട് അങ്ങേക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നെ ഹരൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ശിവൻ ഇങ്ങോട്ട് വിട്ടതാണ്, ഞാനതെന്താണെന്ന് പറയാം. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, വിഭോ, ഇനിയും പറയുന്നത് ദൂതൻ ശിവൻ പറഞ്ഞത് പറയുകയാണ്. വിഭോ ദേവേശ, അങ്ങയുടെ പ്രിയപത്നിയായ ലക്ഷ്മീദേവി കാളീന്ദിയുടെയും തമസയുടെയും സംഗമസ്ഥാനത്ത് വൻ തപസ്സിൽ മുഴുകി പെൺകുതിരയുടെ രൂപത്തിൽ കഴിയുന്നു. ദേവസമൂഹത്തിനും മനുഷ്യർക്കും യക്ഷകിന്നരാദികൾക്കും ധ്യാനയോഗിയായ ആ ദേവി സർവസിദ്ധിപ്രദായിനിയാണ്. അവളെ കൂടാതെ ലോകത്ത് ഏതൊരു മനുഷ്യന് സുഖമുണ്ടാകും? ലക്ഷ്മീദേവിയെ പറ്റിയാണ് പറയണത്. ആ ലക്ഷ്മീദേവി ദേവസമൂഹത്തിനും മനുഷ്യർക്കും യക്ഷകിന്നരാദികൾക്കും ധ്യാനയോഗിയായവളാണ്. അവളെ ധ്യാനിക്കേണ്ടതാണ്. അവളെ കൂടാതെ ലോകത്ത് ഏതൊരു മനുഷ്യന് സുഖമുണ്ടാകും? പുണ്ഡരീകാക്ഷ, അവളെ വിട്ടതുകൊണ്ട് അങ്ങേക്ക് സുഖമുണ്ടോ? ജഗത്പദേ, ദുർബലനായാലും നിർധനനായാലും ആരും സ്വന്തം കളത്രത്തെ, ഭാര്യയെ സംരക്ഷിക്കാതിരിക്കില്ല. വിഭോ, ഒരപരാധവും ചെയ്യാത്ത ജഗദീശ്വരിയെ അങ്ങ് ഉപേക്ഷിക്കുകയായിരുന്നില്ലേ? ജഗദ്ഗുരു, ധർമ്മപത്നി ദുഃഖിതയായി കഴിയുന്നവൻ്റെ ജീവിതം കഷ്ടമാണ്. ശിവൻ മഹാവിഷ്ണുവിനെ സംബോധന ചെയ്യുന്നതാണ് ഈ ജഗദ്ഗുരു എന്നൊക്കെ. പരസ്പരം വളരെ ബഹുമാനത്തോടുകൂടിയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ജഗദ്ഗുരു, ധർമ്മപത്നി ദുഃഖിതയായി കഴിയുന്നവൻ്റെ ജീവിതം കഷ്ടമാണ്. ലോകത്തവനെ ശത്രുക്കൾ പോലും നിന്ദിക്കും. അവളെ ഇങ്ങനെ ദുഃഖിതയായി കണ്ട് ശത്രുക്കൾ ഇപ്പോൾ സന്തോഷിക്കുകയാണ്.
അങ്ങ് ലക്ഷ്മിവിഹീനനാണെന്ന് പറഞ്ഞ് അങ്ങയുടെ ശത്രുക്കൾ രാപ്പകൽ പരിഹസിക്കുന്നുണ്ട്. ജഗദ്ഗുരുവായിട്ട് എന്താ കാര്യം, ജഗദീശ്വരനായിട്ട് എന്താ കാര്യം, പത്ത് പൈസ കയ്യിലെടുക്കാനില്ല. ലക്ഷ്മി വിഹീനൻ, ലക്ഷ്മി ഇല്ലെങ്കിൽ മഹാവിഷ്ണുവിന് ഒരൈശ്വര്യവും ഉണ്ടാവുകയില്ല. സർവലക്ഷണ സമ്പന്നയും സുശീലയും സുന്ദരിയുമായ രമയെ ഹേ ദേവദേവേശ, അങ്ങ് അംഗത്തിലിരുത്തി ലാളിച്ചാലും തിരിച്ചു കൊണ്ടുവന്നാലും, ചാരുഹാസിനിയായ ആ വല്ലഭയെ കൂട്ടിക്കൊണ്ടുവന്ന് സുഖമനുഭവിച്ചാലും, ഇപ്പോൾ സുഖമായി കഴിയുന്ന ഞാൻ കാന്താവിരഹ ദുഃഖം വ്യക്തമായി ഓർക്കുന്നുണ്ട്. ശിവൻ പറയാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ എൻ്റെ ഭാര്യയും ഇതേപോലെ എന്നെ പിരിഞ്ഞിരുന്നിട്ടുണ്ട്. അന്ന് അയ്യോ ദുസ്സഹം, അതുകൊണ്ട് എനിക്കറിയാം ആ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ഈ കാര്യങ്ങൾ പറയുന്നത്. സ്വന്തം അനുഭവത്തിൽ അധിഷ്ഠിതമായ ഉപദേശം. എൻ്റെ പ്രിയപത്നിയായ സതി ദക്ഷയജ്ഞത്തിൽ ദേഹം വിടിഞ്ഞപ്പോൾ, ഹേ അംബുജേക്ഷണ, ഞാൻ എത്ര ദുസ്സഹമായ ദുഃഖമാണ് അനുഭവിച്ചത്. അവളെ പിരിഞ്ഞ ദുഃഖം നിമിത്തം ഞാൻ മനസ്സു നീറി ആലോചിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് എന്നെ പോലെ മറ്റൊരുവനും ഉണ്ടാകരുതേ എന്ന് ശിവൻ പോലും ദുഃഖമനുഭവിച്ചു. മനുഷ്യൻ്റെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കാൻ കെൽപ്പുള്ള ദേവതാസ്വരൂപങ്ങളാണ് ഭാരതീയ മഹർഷീശ്വരന്മാർ നമുക്ക് സമ്മാനിച്ചത്. ഇവരൊക്കെ മനുഷ്യരുടെ വിചാരവികാരങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ അല്ല. നമ്മളുടെ സകല വിചാരവികാരങ്ങളെയും നന്നായിട്ടറിയാവുന്നവരാണ് എന്നുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാം. അവരോട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഈ ലോകത്ത് എന്നെ പോലെ മറ്റൊരുവനും ഉണ്ടാകരുതേ എന്ന് അത്യന്തം ദുസ്സാധ്യമായ തപസ് ചെയ്ത് കാലം കുറേ കഴിഞ്ഞപ്പോൾ, ഈ ലോകത്ത് എന്നെ പോലെ മറ്റൊരുവനും ഉണ്ടാകരുതേ എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. അത്യന്തം ദുസ്സാധ്യമായ തപസ്സു ചെയ്ത് കാലം കുറേ കഴിഞ്ഞപ്പോൾ യജ്ഞശാലയിൽ വെച്ച് കുപിതയായി ദേഹം ത്യജിച്ച അവളെ ഹിമവത് പുത്രിയുടെ രൂപത്തിൽ ഞാൻ നേടി. ഒരുപാട് തപസ്സനുഷ്ഠിക്കേണ്ടി വന്നു അവളെ എനിക്ക് തിരിച്ചു കിട്ടാൻ. ഭാര്യയെ ഉപേക്ഷിച്ച് ഏകാഗിയായി 1000 വർഷം കഴിഞ്ഞ അങ്ങേക്ക് അതുകൊണ്ട് എന്ത് സുഖമുണ്ടായി. ചെന്ന് ആ മഹാഭാഗയെ ആശ്വസിപ്പിച്ച് സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. ഈ സംസാരത്തിൽ ആ രമയെ പിരിഞ്ഞിരിക്കുന്ന ഒരുവനും ഉണ്ടാവാതിരിക്കട്ടെ. ഒരാൾക്കും ആ രമയെ പിരിഞ്ഞ് ഒരവസ്ഥ ലക്ഷ്മിവിഹീനരായി തീരാതിരിക്കട്ടെ. ലക്ഷ്മി ആരോടൊപ്പമേ ഉണ്ടാവുകയുള്ളൂ? ലക്ഷ്മി വിഷ്ണുവിനോടൊപ്പമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ശിവൻ എന്താ പറഞ്ഞേ, ഈ സംസാരത്തിൽ ആ രമയെ പിരിഞ്ഞിരിക്കുന്ന ഒരുവനും ഉണ്ടാകാതിരിക്കട്ടെ. അപ്പം എല്ലാവരും ലക്ഷ്മിയോടുകൂടിയവരായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആരാ? എല്ലാവരും മഹാവിഷ്ണു. മഹാവിഷ്ണു ആരാ? ശിവനാണ്. അപ്പോൾ എല്ലാവരും ശിവനാണ്. നമ്മൾ ഓരോരുത്തരും പരമമായത് തന്നെയാണ് എന്ന് വീണ്ടും സൂചിപ്പിക്കുകയാണ്. കുതിരയുടെ രൂപത്തിൽ അങ്ങ് ആ ലക്ഷ്മിദേവിയെ ശരണം പ്രാപിക്കണം. അവളിൽ പുത്രനെ ജനിപ്പിച്ചിട്ട് ആയുഷ്മാൻ ആ സുമുഖിയെ കൂട്ടിക്കൊണ്ടുപോന്നാലും, വ്യാസൻ തുടർന്ന് കഥ പറയുകയാണ്. രാജാവേ, ചിത്രരൂപൻ പറഞ്ഞത് കേട്ട് ഹരി അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ശിവദൂതനെ യാത്രയാക്കി. അവിടെ വേറെ ന്യായങ്ങളൊന്നും ഉദ്ധരിച്ചില്ല. സാധാരണഗതിയിൽ വിഷ്ണുവിന് വേണമെങ്കിൽ പറയാമായിരുന്നു, അവൾ അവളുടെ ഭാഗത്താണ് തെറ്റ്, ഞാനല്ല തെറ്റ്, അങ്ങനെയൊന്നുമില്ല. പരസ്പര ന്യായീകരണങ്ങളൊന്നുമില്ല. ശിവൻ വന്നു പറഞ്ഞു, അത് കേട്ടു, ശരിയാണ് എന്ന് ബോധ്യമായി, അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് ആ ശിവദൂതനെ യാത്രയാക്കി. ദൂതൻ പോയി കഴിഞ്ഞപ്പോൾ മനോഹരമായ ഒരു അശ്വത്തിൻ്റെ വടിവ് പൂണ്ട് ഹരി കാമാർത്തനായി വൈകുണ്ഠത്തിൽ നിന്ന് പുറപ്പെട്ടു. കൊടുത്തത് തിരിച്ചു കിട്ടി. കൊടുത്തത് കൊല്ലത്തും കിട്ടും എന്ന് നമുക്ക് ഒരു ചൊല്ലുണ്ട്. അതേപോലെ ഇവിടെ വൈകുണ്ഠത്തിൽ വെച്ചായി കൊടുത്തത്, അവിടെ വെച്ച് തന്നെ മഹാവിഷ്ണുവിന് കിട്ടുകയും ചെയ്തു. മഹാവിഷ്ണുവിന് കുതിരയാവേണ്ടി വന്നു. അശ്വത്തിൻ്റെ വടിവ് പൂണ്ട് ഹരി കാമാർത്തനായി വൈകുണ്ഠത്തിൽ നിന്ന് പുറപ്പെട്ടു.
സിന്ധുജയായ ലക്ഷ്മീദേവി തപസ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന വിഷ്ണു പെൺകുതിരയുടെ രൂപം പൂണ്ട് തപസ് ചെയ്യുന്ന തൻ്റെ പത്നിയെ കണ്ടു. അവളും ഹയരൂപത്തിൽ വന്ന തൻ്റെ ഭർത്താവായ ഗോവിന്ദനെ കണ്ടറിഞ്ഞു. അദ്ദേഹത്തെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിന്ന ആ സാധ്വിയുടെ കണ്ണുകൾ നിറഞ്ഞു. പാവനവും ലോകവിശ്രുതവുമായ ആ കാളിന്ദീ തമസാ സംഗമസ്ഥാനത്ത് വെച്ച് കാമാർത്തരായ അവർ സംഗമിച്ചു. പെൺകുതിരയുടെ ആകാരം പൂണ്ടിരുന്ന ഹരിപത്നി അപ്പോൾ ഗർഭിണിയായി തീർന്നു. അഴകും ഉത്തമ ഗുണങ്ങളുമുള്ള ഒരു ബാലനെ അവർ പ്രസവിച്ചു. വൈകുണ്ഠത്തിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു എന്ന് കണ്ട ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, അശ്വാകൃതി വെടിഞ്ഞ് പണ്ടത്തെ രൂപം സ്വീകരിച്ചുകൊള്ളൂ. നമുക്ക് സ്വന്തം രൂപം ധരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകാം. പ്രിയേ, നീ പെറ്റ ഈ കുമാരൻ ഇവിടെ തന്നെ കിടന്നുകൊള്ളട്ടെ. ആൺകുതിരയായിട്ട് വന്നു, പെൺകുതിരയുമായിട്ട് ബന്ധപ്പെട്ടു. പെൺകുതിരയായിരുന്ന ലക്ഷ്മീദേവി ഗർഭം ധരിച്ചു, ഒരു ബാലനെ പ്രസവിച്ചു. കുതിര ബാലനെ പ്രസവിക്കുമോ എന്നുള്ള ചോദ്യമൊന്നും പ്രസക്തമല്ല. കഥകളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. കഥകൾ ചില സന്ദേശങ്ങൾ പറഞ്ഞു തരാനുള്ളതാണ്. അപ്പം ഇവിടെ കഥ മുന്നോട്ട് പോകാൻ ഒരു ബാലനെ പ്രസവിക്കണം. ബാലനെ പ്രസവിച്ചു. ആ ബാലൻ പ്രസവിച്ചു കഴിഞ്ഞപ്പം മഹാവിഷ്ണു മഹാലക്ഷ്മിയോട് പറഞ്ഞു, തിരിച്ചു പോകാൻ സമയമായി. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയേ നമുക്ക് തിരിച്ചു പോകാം. അശ്വാകൃതി വെടിഞ്ഞുകൊള്ളൂ, പഴയ രൂപം നീ സ്വീകരിച്ചുകൊള്ളൂ, നമുക്ക് തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകാം. കുഞ്ഞിനെന്ത് ചെയ്യും? പ്രിയേ, നീ പെറ്റ ഈ കുമാരൻ ഇവിടെ തന്നെ കിടന്നുകൊള്ളട്ടെ.